Adimali Block Panchayath Bharana Samithiyude Nissangatha Moolam 118-olam Perku Bhavana Paddhathiyude Anukoolyam Labhikkunnillenna Idathupaksha Angangal Vartha Sammelanathil Paranju. Housing Officere Swadhinichana Pavangalude Swapnathinu Arundhi Varuthiyathennum Idathu Janapratinidhikal Adimalil Vartha Sammelanathil Aaropichu. Adimali Block Panchayath Bharana Samithi Bhavana Paddhathikal Attimarikkukayanennu Idathu Munnani Angangal Aaropichu. ഗുരുതരമായ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഇടതുപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഭരണകക്ഷി ഈ അഭിപ്രായത്തോട് മുഖം തിരിച്ച് നിൽക്കുകയാണെന്നും ഭരണകക്ഷിയിലെ ചില ആളുകളുടെ അമിതമായ ഇടപെടൽ മൂലം ഹൗസിംഗ് ഓഫീസറായ ഈ ഉദ്യോഗസ്ഥയെ സ്വാധീനിച്ചാണ് പാവങ്ങളുടെ ഭവനമെന്ന സ്വപ്നത്തിന് അറുതി വരുത്തിയതെന്നും ഇടതുപക്ഷ അംഗങ്ങളായ സനല രാജേന്ദ്രൻ, മിനിലാലു, മേരി ജോർജ്, രാജമ്മ രാധാകൃഷ്ണൻ, അഖില തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. എന്നിട്ട് പോലും അതിനൊരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് കുറ്റക്കാരായി നിൽക്കുന്നത് ഓരോ ജനപ്രതിനിധികളുമാണ്. അതിന്റെ സത്യാവസ്ഥ തുറന്നു കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഭരണകക്ഷിയുടെയും ഹൗസിംഗ് ഓഫീസറുടെയും ജനദ്രോഹ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഇടതുപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കി. ലൈഫ് ഭവന പദ്ധതിയിൽ ഒന്നാം ഘട്ട അപ്പീൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണകക്ഷിയുടെ ചുമതലകാരി കൂടിയായ ഉദ്യോഗസ്ഥയുടെ അനാസ്ഥ മൂലം 118 അപേക്ഷകർ പുറത്തായി. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട 5 പഞ്ചായത്തുകളിൽ നിന്നായി 1000-ഓളം അപേക്ഷകൾ കിട്ടിയെങ്കിലും ചുമതലക്കാരിയായ ഹൗസിംഗ് ഓഫീസറുടെ ഉദാസീനതയും ഭരണകക്ഷിയുടെ അലംഭാവവും നിമിത്തം 118 അപേക്ഷകൾ അർഹത ഉണ്ടായിരുന്നിട്ട് പോലും തള്ളുകയാണുണ്ടായതെന്നും ഇടതുപക്ഷ അംഗങ്ങൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ അടിമാലി.